കേരളൈസ് മീഡിയയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കുറിയും സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായേക്കില്ല. കേരളൈസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഒരു ഇൻഫർമേഷനാണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക. ഇക്കുറിയും സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായേക്കില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണം. പ്രതിമാസം നൽകുന്ന 1600 രൂപ പടിപടിയായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കുമെന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഉറപ്പാണ് സാമ്പത്തിക ഞെരുക്കം കാരണം സർക്കാരിന് പാലിക്കാൻ കഴിയാതെ വരുന്നത്. കഴിഞ്ഞ ബജറ്റിലും ക്ഷേമ പെൻഷൻ കൂട്ടിയിരുന്നില്ല. അടുത്ത മാസം 27 ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ധനവകുപ്പ്. അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീയതി നിശ്ചയിച്ചേക്കും. ഭൂമിയുടെ ന്യായവിലയിൽ കഴിഞ്ഞ തവണത്തെ പോലെ 10% വർധനയും ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്. 50.48 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ നൽകാൻ 770 കോടി രൂപയാണ് ഇപ്പോൾ പ്രതിമാസം ചെലവിടുന്നത്. 3-4 മാസം കൂടുമ്പോൾ ഒരുമിച്ച് നൽകിയിരുന്ന പെൻഷൻ പ്രതിമാസം വിതരണം ചെയ്യാൻ തീരുമാനിച്ചതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്നാണ് ഉദ്യോഗസ്ഥർ മന്ത്രി കെ എൻ ബാലഗോപാലിനെ ധരിപ്പിച്ചിരിക്കുന്നത്. കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കേരളൈസ് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.